وما زادكم إلا إيمانا وتسليما. മുഅ്മിനുകളായ ആളുകളുടെ മുന്നിലേക്ക് ശത്രുക്കൾ കച്ചകെട്ടി ഇറങ്ങി വന്നപ്പോൾ പ്രയാസമനുഭവിക്കുന്ന നേരത്ത്, സങ്കടം അനുഭവിക്കുന്ന നേരത്ത്, നൊമ്പരങ്ങൾ കുലം കുത്തിയിട്ട് മാനസാന്തരങ്ങളും മെതിച്ച നേരത്ത്, മുസ്ലിം സമൂഹത്തെ ആക്രമിക്കാൻ വേണ്ടി ശത്രുക്കൾ വന്ന നേരത്തും, മനസ്സ് വല്ലാതെ നീറിയ നേരത്തും, വമാ സാദഹും ഇല്ലാ ഈമാന, അവരുടെ ഈമാൻ വർദ്ധിച്ചു എന്നല്ലാതെ, കാലൂ മാഹാദാ വഅദനല്ലാഹ്, അവർ പറയുകയാണ് ഈ ശത്രുവിന്റെ സന്നാഹങ്ങളെല്ലാം ബുദ്ധനവിധങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, മുസ്ലിമീങ്ങളായാൽ ഒരുപാട് പ്രയാസം അനുഭവിക്കേണ്ടി വരുമെന്ന്, നൊമ്പരം അനുഭവിക്കേണ്ടി വരുമെന്ന്, സങ്കടം അനുഭവിക്കേണ്ടി വരുമെന്ന് അള്ളാഹുവും അവന്റെ റസൂലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അള്ളാഹു നമ്മോട് വാഗ്ദാനം ചെയ്ത സംഗതികളാണല്ലോ ഇതൊക്കെ. ഈ പ്രയാസങ്ങളെല്ലാം മുത്തനബിദങ്ങളും അള്ളാഹു നമ്മളോട് പറഞ്ഞതാണ്. അവരുടെ ഈമാൻ അതുമൂലം വർദ്ധിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ സന്ദർഭം വന്നപ്പോ, അല്ലാഹു പറഞ്ഞ സന്ദർഭം വന്നപ്പോ അവരെ ഈമാനങ്ങ് വർദ്ധിക്കുകയാണ്. അവരെ കൽബിൽ ദൃഢവിശ്വാസത്തിന്റെ മനോഹരമായ പൂങ്കുലകൾ വിരിഞ്ഞു പോവുകയാണ്. നമ്മുടെ മുന്നിലേക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ, നൊമ്പരങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഒപ്റ്റിമിസം കൈവിടുന്നു? വാങ്ങുവേണ്ടി വല്ലാത്ത പരീക്ഷണമാണ്. ഒരു ക്യാൻസർ ഉണ്ടാകുമ്പോ, എന്തെങ്കിലും ഒരു നിസാര പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ നമ്മുടെ കൽബിൽ നിന്ന് ഈ മാനങ്ങ് ചോർന്നു പോകുന്നു. മുഅ്മിനേ പാടില്ല, മുഅ്മിനേ പാടില്ല. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അഷ്ടദിക്കുകളിലായി മുസ്ലിം സമൂഹം പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, സങ്കടം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞതാണല്ലോ, അത് സത്യമായിട്ട് ഇതാ പുലർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കൽബിൽ ഈമാൻ വർദ്ധിക്കുകയാണ് വേണ്ടത്. ഈമാൻ വല്ലാതെ അങ്ങ് വർദ്ധിക്കുക എന്നല്ലാതെ ഒരിക്കലും തന്നെ നമ്മളുടെ കൽബിനകത്ത് വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ പാടില്ല. മുഅ്മിനുകൾ മുസ്ലിമീങ്ങൾ പരസ്പരം ഇഷ്ടത്തോടെ, സ്നേഹത്തോടെ, സഹവർത്തിത്വത്തോടെ ജീവിക്കുമ്പോ മസലുൽ മുഅ്മിനി ഫീ തവാദുഇ വതറാഹുമിൻ കമസലി ജസദിൽ വാഹിദ്, ഒരൊറ്റ ശരീരം പോലെ സ്നേഹത്തോടെയാണ്, ഐക്യത്തോടെയാണ് മുസ്ലിമീങ്ങൾ സഹവർത്തിത്വത്തിന്റെ താരാട്ടു പാട്ട് പാടേണ്ടത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മുത്തനബിദങ്ങളുടെ ഹദീസാണ്, സതകൂനു ബൽദി അർബഉ ഫിത്നാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബാ സതകൂനു ബൽദി അർബഉ ഫിത്നാ, എന്റെ പ്രിയപ്പെട്ട സഹാബ, എന്റെ കാലശേഷം നിങ്ങൾക്ക് നാല് ഫിത്നയാണ് കടന്നു വരാനുള്ളത്, നാല് ഫിത്നയാണ് നിങ്ങളുടെ മേൽ വർഷിക്കാനുള്ളത്. അതിലൊന്നാമത്തെ ഫിത്ന ഏതെന്നറിയോ? അൽഹുല യസ്ഫികുദ്ദിമാ, രക്തം ചിന്തുകയാണ്, രക്തപരിവേശമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നത്, അതൊന്നാമത്തെ ഫിത്നയാണെന്ന് നബിയുനാ റസൂലുള്ളാഹ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. നാല് ഫിത്നയാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്. ആ നാല് ഫിത്നയുമാണ് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തെ ഫിത്ന എന്താണ്? യസ്ഫികുദ്ദിമാ, രക്തം ചിന്തുന്ന ഒരു പ്രവണതയുണ്ടാകും അല്ലെ. ഒരുപാട് യുദ്ധങ്ങൾ പല അള്ളാഹുവിന്റെ റസൂലിന്റെ അതിന്റെയൊക്കെ ശേഷം പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും യുദ്ധങ്ങളും ഒരുപാട് അരങ്ങേറി കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. അതൊന്നാമത്തെ കാലം. രണ്ടാമത്തത് വസാനിയ, രണ്ടാമത്തത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, സ്വഹബ യുസ്തഹല്ലു ഫീഹാ അദ്ദിമാഉ വൽ അംവാ,
രണ്ടാമത്തെ ഫിത്തിന രക്തം ചിന്തുകയും മുതലുകളെ മോഷ്ടിക്കപ്പെടുകയും ചെയ്യലാണ്. സമ്പത്ത് മോഷ്ടിക്കപ്പെടുക, മുതല് മോഷ്ടിക്കപ്പെടുക, രക്തം ചിന്തുക, ഈ രണ്ട് ഫിത്തിന രണ്ടാമത്തെ കാറ്റഗറിയാണെന്ന് നബിയുന റസൂലുള്ളാ. ഒന്നാമത്തത് രക്തം ചിന്തൽ, അത് ഒരുപാട് യുദ്ധങ്ങളിലൂടെ അങ്ങ് കഴിഞ്ഞു. രണ്ടാമത്തെ കുറച്ചും കൂടെ കാലം കഴിഞ്ഞാല് അടുത്ത ഫിത്തിന എന്താണ്? രക്തം ചിന്തു യുദ്ധമൊക്കെ ഉണ്ടാകും, പക്ഷെ കൂടെ മുതലുകൾ മോഷ്ടിക്കപ്പെടുന്ന ഒരു കാലഘട്ടം അല്ലേ? ഇസ്ലാമിക ലോകത്ത് മുസ്ലിമീങ്ങൾ ഉണ്ടാക്കി വെച്ച ഒരുപാട് സമ്പത്ത് പാശ്ചാത്യരായ ആളുകൾ മോഷ്ടിച്ചു കൊണ്ടുപോയി. മുതലിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ ഒരുപാട് നടന്നു. മൂന്നാമത്തത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യുസ്തഹല്ലു ഫീഹാ അദ്ദിമാഉ വൽ അംവാലു വൽ ഫുറൂജ്. മൂന്നാമത്തെ പ്രശ്നം എന്തെന്നറിയോ? ഒന്നാമത് ഈ രക്തം ചിന്തുന്ന പ്രശ്നമുണ്ട്, വല്ലംവാലു മുതല് മോഷ്ടിക്കപ്പെടുന്ന പ്രോബ്ലമുണ്ട്, അതിന്റെ കൂടെ അല്ലാഹു റസൂൽ ആഡ് ചെയ്തത് വൽ ഫുറൂജ്, തോന്നിവാസം കൊണ്ട് ഫർജുകളെ കൊണ്ട് വ്യഭിചാരം എന്ന പ്രശ്നം ഈ ഉമ്മത്തിനെ കീഴടക്കുമെന്ന് നബിയുന റസൂലുള്ളാ. അടുത്ത ഫിത്തിന അതാണ്, യുദ്ധം ഉണ്ടാകും, മുതലൊക്കെ അപഹരിക്കപ്പെടും, കൂടെ എന്താണ് ഈ കാലഘട്ടത്തിലൊക്കെ സംഭവിക്കുന്ന പോലെ വ്യഭിചാരം അധികരിക്കും. അത് വലിയൊരു ഫിത്തിനയാണ് ലേ. റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് അറിയോ, പാവപ്പെട്ട ഉമ്മമാരെ ഭർത്താക്കന്മാരെ മുന്നിൽ വെച്ചുകൊണ്ട് സൈന്യം ബലാത്സംഗം ചെയ്യുകയാണ്. കാശ്മീരിന്റെ മണ്ണിൽ, യമനിന്റെ സിറിയുടെ മണ്ണിൽ ബഷാറുല്ല സദന്ന് പറയുന്ന തീവ്രവാദിയുടെ ആ വൃത്തികെട്ട ദജ്ജാലിന്റെ സൈന്യം മുസ്ലിം സമൂഹത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട യുവതികളെ, പാവപ്പെട്ട പെങ്ങന്മാരെ ബലാത്സംഗം ചെയ്തുകൊണ്ട് കൊന്നു തള്ളുന്ന കോടിക്കണക്കിന് മുസ്ലിം യുവതികളും യുവാക്കളും ഈ ഒരു തോന്നിവാസത്തിൽ അടിമപ്പെട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടം. അതല്ലേ സിറിയക്കാരനായ വലിയൊരു പണ്ഡിതൻ ഈ അടുത്ത കാലഘട്ടത്തിൽ പത്രമാധ്യമങ്ങളോട് പറയുകയാണ്, നിങ്ങൾ എനിക്ക് ഫത്വ തരൂ. ലോകത്തുള്ള പണ്ഡിതന്മാരോട് സിറിയക്കാരനായ പണ്ഡിതൻ പറയാണ്, അഫ്തൂനീ നിങ്ങൾ എന്നോട് ഫത്വ പറഞ്ഞു തരണേ പണ്ഡിതന്മാരെ. കാരണം എന്തെന്നറിയോ? സിറിയക്കാരികളായ പെണ്ണുങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, സിറിയയിലുള്ള പെങ്ങന്മാരെന്നോട് ചോദിക്കുകയാണ്, ഉസ്താദേ ഞങ്ങൾ എന്ത് ചെയ്യണം ഉസ്താദ്? ബഷാറുല്ല അസദിന്റെ സൈന്യത്തിന്റെ ഹറാമിന്റെ ഗർഭം ചുമന്ന് ഞങ്ങൾ നടക്കണോ? അതല്ല, രണ്ട് കഷ്ണം കാരിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യണോ? ബഷാറുല്ല അസദിന്റെ സൈന്യം ഞങ്ങൾ വ്യഭിചാരം ചെയ്ത് ഞങ്ങളുടെ ഗർഭിണിയാക്കിയിട്ട് ഞങ്ങളുടെ വയറ്റത്തുള്ള ആ ഹറാമിന്റെ കുഞ്ഞുമായിട്ട് ഞങ്ങൾ ജീവിക്കണോ ഉസ്താ? അതല്ല, രണ്ട് കഷ്ണം കാരിൽ ഞങ്ങൾ ആത്മഹുതി നടത്തണോ എന്ന് ഉസ്താദിനോട് ആ സാധുക്കളായ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ, നമ്മുടെ പ്രിയപ്പെട്ട പെങ്ങന്മാർ വന്ന് ചോദിക്കുമ്പോ ആ പാവപ്പെട്ട പണ്ഡിതർ ലോകത്തുള്ള മുസ്ലിമീങ്ങളായ പണ്ഡിതന്മാരോട് ചോദിക്കുകയാണ്, ഞാൻ പാവങ്ങളായ ആ പെണ്ണുങ്ങളോട് എന്താ മറുപടി പറയേണ്ടത്? ഈ ഹറാമിന്റെ വ്യഭിചാരത്തിന്റെ സന്താനങ്ങളുമായിട്ട് ഞങ്ങൾ ജീവിക്കണം ഉസ്താ. മാത്രമല്ല അല്ലാഹുവിന്റെ ദുനിയാവിനകത്ത് ഏറ്റവും വലിയ ഹറാമായ രണ്ട് കഷ്ണം കാരിൽ ഞാൻ എന്റെ ജീവിതം അവസാനിക്കണോ എന്ന് പാപങ്ങളായ പെണ്ണുങ്ങൾ വന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പുതിയ ഭാരത്തിന്റെ അയ്യൂബ് ഉസ്താദിന്റെ വീടിന്റെ അങ്കണത്തിൽ വന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗത്തുള്ള പണ്ഡിതന്മാരുണ്ടല്ലോ, ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗത്തുള്ള മുസ്ലിമീങ്ങളുണ്ടല്ലോ, കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ട്, ഭംഗരം അനുഭവിച്ചുകൊണ്ട്, പ്രയാസം അനുഭവിച്ചുകൊണ്ട്, സങ്കടം അനുഭവിച്ചുകൊണ്ട് ലോകത്തിന്റെ മുക്കുമൂലകളില് കണ്ണീരിന്റെ കയങ്ങളിൽ ആറാടുമ്പോ ലോകത്തിന്റെ ഗുരുനാഥൻ പറഞ്ഞ ഹദീസ് എത്ര പ്രസക്തമാണ്, യുസ്തഹല്ലു ഫീഹാ അദ്ദിമാഉ വൽ അംവാലു വൽ ഫുറൂജ്.
വ്യഭിചാരം ചെയ്തുകൊണ്ട് തോന്നിവാസത്തിന്റെ പിന്നാലെ പോയിട്ട് പാപങ്ങളായ സാധുക്കളായ പെണ്ണുങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും കേട്ടോ. അവരുടെ ഫിതിനയാണ് ഈ വാക്കുകളെല്ലാം കേൾക്കുമ്പോ. അല്ലാഹുവിന്റെ റസൂല് നൂറ്റാണ്ട് പതിനാല് മുന്നേ നമ്മളോട് പറഞ്ഞ കാര്യം നമ്മുടെ കണ്ണിന്റെ മുന്നിൽ നമ്മൾ അങ്ങ് കാണുമ്പോ, നമ്മുടെ കണ്ണിന്റെ മുന്നിൽ നമ്മൾ കാണുമ്പോ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞല്ലോ ഈ ആയത്തിനെ വ്യാഖ്യാനം ചെയ്തുകൊണ്ട് വർദ്ധിക്കണം പ്രിയമുള്ളവരെ. ബുദ്ധിമിതങ്ങൾ പറഞ്ഞ അനുഭവങ്ങളാണ് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ കാണുന്നത്. ഇത് നമ്മുടെ ഈമാൻ ഉൾഫാക്കാനുള്ളതല്ല. ചുറ്റുപാടും ആക്രമിക്കാൻ പല ശത്രുക്കളും വരുമ്പോ നമ്മുടെ കണ്ണടത്തിൽ നിന്ന് കണ്ണുനീരോടെ പടച്ചോറോടെ ദുആ ചെയ്യുകയല്ലാതെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ കാരണങ്ങൾ, ലോകാവസാനത്തിന്റെ ഫിത്നയുടെ കാരണങ്ങൾ ഓരോന്നായി നമ്മുടെ മുന്നിലോട്ട് വരുമ്പോ, പ്രശ്നങ്ങൾ മുന്നിലോട്ട് വരുമ്പോ, പ്രതിസന്ധികൾ മുന്നിലോട്ട് വരുമ്പോ, അസുഖങ്ങൾ മുന്നിലോട്ട് വരുമ്പോ നമ്മുടെ കൽബിന്റെ ഉള്ളിലുള്ള ഈമാനങ്ങ് വർദ്ധിക്കണം പ്രിയമുള്ളവരെ. വിയറ്റ്നാമിന്റെ കഥ നിങ്ങൾക്കറിയോ? അമേരിക്കക്കാരനായ സൈന്യത്തിന്റെ ആക്രമത്തിൽപ്പെട്ടിട്ട് ലക്ഷക്കണക്കായ യുവതിമാരെ നടുറോട്ടിൽ വെച്ചുകൊണ്ട് വ്യഭിചാരം ചെയ്യുകയും വീഡിയോ എടുത്തുകൊണ്ട് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന ഈ നന്ന സത്യങ്ങൾ നമ്മുടെ നൂറ്റാണ്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോ ഹനാനാക്കപ്പെടുന്ന കാലം, ഫർജുകളെ കൊണ്ട് വ്യഭിചാരം അരങ്ങേറുന്ന കാലഘട്ടം ഈ സമുദായത്തിൽ സംഭവിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അറിയിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രയാസം വരുമെന്നത് സത്യമാണ്, പ്രതിസന്ധികൾ വരുമെന്ന കാര്യം തീർച്ചയാണ്. മുസ്ലിം സമൂഹത്തിന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും, പക്ഷേ വമസാദഹുമില്ല ഈമാനാ. വർദ്ധിക്കണം പ്രിയമുള്ളവരെ. അല്ലാതെ അക്രമങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അല്ലാഹുമായിട്ടുള്ള ബന്ധം അടർന്നു മാറാ പാടില്ല. അതല്ലേ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറയൂ, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.